ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന മൂന്നാർ കോളനി റോഡിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. സ്വകാര്യ ഹോട്ടലിലേക്ക് വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതിനെതിരെ ജനകീയ സമിതി രൂപീകരിക്കാനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസം കോളനി മേഖലയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയ രോഗികൾ കുരുക്കിൽപ്പെട്ട് വലഞ്ഞത് മണിക്കൂറുകളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൂന്നാർ കോളനി റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. സഞ്ചാരികളുടെ തിരക്കേറിയതോടെ മൂന്നാർ കോളനി റോഡിൽ മണിക്കൂറുകളാണ് ഗതാഗത കുരുക്ക്. ഇവിടെയുള്ള സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തുന്ന വാഹനങ്ങൾ അലക്ഷ്യമായി റോഡിന്റെ ഇരുവശവും പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോളനി മേഖലയിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോയ മൂന്ന് രോഗികളാണ് ഗതാഗത കുരുക്കിൽപ്പെട്ട് മണിക്കൂറുകൾ വലഞ്ഞത്. ഇവിടെയുള്ള ഗതാഗത കുരുക്കിന് കാരണം സ്വകാര്യ ഹോട്ടലുകളിലാണെന്ന് ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. മൂന്നാർ കോളനി റോഡില് സ്വകാര്യ ചില ഹോട്ടലുകളുടെ മുൻവശത്ത് വലിയ വലിയ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ട് പോവുക. അപ്പൊ അവര് പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ ഉടമകളും ചെയ്തു കൊടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രണ്ടു മൂന്ന് ഹോസ്പിറ്റൽ കേസുകൾ വഴി കിടക്കേണ്ട മണിക്കൂറോളം വഴി കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതേപോലെ ഓട്ടോ ഡ്രൈവർമാർക്ക് അവർക്ക് അന്നുള്ള ഉപജീവന മാർഗത്തിലുള്ള ഓട്ടോ റിക്ഷ അവിടെ ഓടിക്കാൻ പറ്റുന്നില്ല. ഈ മേഖലയിലുള്ള അനധികൃത പാർക്കിങ്ങിനെതിരെ അധികാരികൾ നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ജനകീയ സമിതി രൂപീകരിച്ച് സമരം സംഘടിപ്പിക്കാൻ പ്രദേശവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ മേഖലയിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.